ആസാദിക അമൃത് മഹോത്സവത്തിന്റെ ഭാഗമായി ഓഗസ്റ്റ് 13 മുതൽ 15 വരെ നടക്കുന്ന ഹർഗർ തിരങ്കയുടെ പ്രചരണത്തിനായി പെരിങ്ങോം സിആർപിഎഫ് റിക്രൂട്ട് ട്രെയിനിംഗ് സെന്ററിലെ സേനാംഗങ്ങൾ വിവിധ സ്ഥലങ്ങളിൽ പര്യടനം നടത്തി. നമുക്കും ഉയർത്താം ത്രിവർണ്ണ പതാക എന്ന പേരിൽ നടക്കുന്ന ക്യാമ്പയിന്റെ ഭാഗമായി സേനാംഗങ്ങൾ സ്ഥാപനങ്ങളിലും ടൗണുകളിലും എത്തി ദേശീയ പതാക ഉയർത്തുന്നത് സംബന്ധിച്ച് മാർഗനിർദ്ദേശങ്ങൾ പൊതുജനങ്ങളുമായി പങ്കുവച്ചു. സ്വാതന്ത്ര്യത്തിന്റെ 75-ാം വാർഷികത്തിന്റെ ഭാഗമായി രാജ്യമെമ്പാടും ആസാദി കാ അമൃത് മഹോത്സവ് എന്ന പേരിൽ വിവിധ പരിപാടികളാണ് നടന്നുവരുന്നത്. ഇത്തവണത്തെ സ്വാതന്ത്ര്യദിനാഘോഷത്തിന് മാറ്റുകൂട്ടാനും ദേശീയ പതാകയുടെ പ്രാധാന്യവും സ്വാതന്ത്ര്യത്തിന്റെ മഹത്വവും ജനങ്ങളിലെത്തിക്കുന്നതിന് ആഗസ്റ്റ് 13 മുതൽ 15 വരെ ഹർഗർ തിരങ്ക എന്ന പേരിൽ വീടുകളിലും സ്ഥാപനങ്ങളിലും ദേശീയ പതാകയുടെ ആഘോഷവും സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇതിന്റെ പ്രചരണത്തിനും ദേശീയ പതാക കൈകാര്യം ചെയ്യുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ പങ്കുവയ്ക്കുന്നതിനുമാണ് നമുക്കുയർത്താം ത്രിവർണ പതാക എന്ന പേരിൽ പെരിങ്ങോം സിആർപിഎഫ് റിക്രൂട്ട് സെന്റർ ക്യാമ്പയിൻ സംഘടിപ്പിച്ചത്. ഇതിന്റെ ഭാഗമായി സിആർപിഎഫ് സേനാംഗങ്ങൾ വിവിധ സ്ഥലങ്ങളിൽ പര്യടനം നടത്തി. ചെറുപുഴ, പാടിയോട്ടുചാൽ, പെരിങ്ങോം തുടങ്ങിയ ടൗണുകളിലും വിദ്യാലയങ്ങളിലും സ്ഥാപനങ്ങളിലും എത്തിയ സേനാംഗങ്ങൾ ദേശീയ പതാക ഉയർത്തേണ്ടതും ആദരിക്കേണ്ടതുമായ രീതികൾ പരിചയപ്പെടുത്തി. സിആർപിഎഫ് ഇൻസ്പെക്ടർ GD MV രാജീവന്റെ നേതൃത്വത്തിലാണ് പര്യടനവും ബോധവൽക്കരണവും നടത്തിയത്. ഇന്ത്യയുടെ ദേശീയ പതാക രാജ്യത്തെ ജനങ്ങളുടെ പ്രതീക്ഷകളെയും അഭിലാഷങ്ങളെയും പ്രതിനിധീകരിക്കുന്നു. ഇത് നമ്മുടെ ദേശീയ അഭിമാനത്തിന്റെ പ്രതീകമാണ്. അതിനെ സാർവത്രിക വാത്സല്യവും വിശ്വസ്തതയും ആവശ്യമാണ്. ഇന്ത്യയിലെ ജനങ്ങളുടെ വികാരങ്ങളിൽ ദേശീയ പതാകയ്ക്ക് പ്രത്യേക സ്ഥാനമുണ്ട്. ഇന്ത്യൻ ദേശീയ പതാക ഉയർത്തുന്നതും ഉപയോഗിക്കുന്നതും പ്രദർശിപ്പിക്കുന്നതും നിയന്ത്രിക്കുന്നതും റിവിഷൻ ഓഫ് ഇൻസൻസ് ടു നാഷണൽ ഹോണർ ആക്ട് 1921, ഫ്ലാഗ് കോഡ് ഓഫ് ഇന്ത്യ 2002 എന്നിവയാണ്. 2002 ഫ്ലാഗ് കോഡ് ഓഫ് ഇന്ത്യയുടെ ചില പ്രധാന സവിശേഷതകൾ പൊതുജനങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. 2021 December 30 ഉത്തരവനുസരിച്ച് ഇന്ത്യയുടെ പതാക കോഡ് 2002 ഭേദഗതി ചെയ്യുകയും പോളിസ്റ്റർ അല്ലെങ്കിൽ യന്ത്രം കൊണ്ട് നിർമ്മിച്ച ദേശീയ പതാക അനുവദിക്കുകയും ചെയ്തു. ഇപ്പോൾ ദേശീയ പതാക കൈകൊണ്ടോ യന്ത്രം കൊണ്ടോ ഉപയോഗിച്ച് കോട്ടൺ, പോളിസ്റ്റർ, കമ്പിളി, സിൽക്ക്, ഖാദി എന്നിവയിൽ നിർമ്മിക്കാം. ദേശീയ പതാകയുടെ അന്തസ്സിനും ബഹുമാനത്തിനും അനുസൃതമായി പൊതു സ്വകാര്യ സ്ഥാപനത്തിന് അല്ലെങ്കിൽ ഏതൊരു വ്യക്തിക്കും എല്ലാ ദിവസങ്ങളിലും അവസരങ്ങളിലും ആചാരപരമായ അല്ലെങ്കിൽ മറ്റവസരങ്ങളിലും ദേശീയ പതാക ഉയർത്തുകയോ പ്രദർശിപ്പിക്കുകയോ ചെയ്യാം. ദേശീയ പതാകയുടെ ആകൃതി ദീർഘ ചതുരാകൃതിയിലായിരിക്കണം. പതാക ഏത് വലുപ്പവുമാകാം. എന്നാൽ പതാകയുടെ നീളവും വീതിയും 3:2 ആയിരിക്കണം. പതാക തുറസായ സ്ഥലത്ത് പ്രദർശിപ്പിക്കുകയോ അല്ലെങ്കിൽ പൊതുജനങ്ങളിൽ ഒരാൾ വീട്ടിൽ പ്രദർശിപ്പിക്കുകയോ ചെയ്യുന്നിടത്ത് അത് രാവും പകലും പ്രദർശിപ്പിക്കാം. ദേശീയ പതാക ഉയർത്തുമ്പോഴെല്ലാം അത് മാന്യമായ സ്ഥലത്തും ഉചിതമായ സ്ഥലത്തും ഉയർത്തുക. അഴുക്കും കേടുപാടുകളുമുള്ള പതാക പ്രദർശിപ്പിക്കാൻ പാടുള്ളതല്ല. മറ്റേതെങ്കിലും പതാകയോടൊപ്പം ഒരേ സമയം ഒരേ കൊടിമരത്തിൽ ദേശീയ പതാക ഉയർത്താൻ പാടുള്ളതല്ല. ഫ്ലാഗ് കോഡിന്റെ ഭാഗം 2 സെക്ഷൻ 1 പരാമർശിക്കുന്ന അനുസരിച്ച് രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, ഗവർണർമാർ തുടങ്ങിയ വിശിഷ്ട വ്യക്തികൾ ഒഴികെ ഒരു വാഹനത്തിലും ദേശീയ പതാക ഉപയോഗിക്കാൻ പാടുള്ളതല്ല. മറ്റൊരു പതാകയോ കൊടിയോ ദേശീയ പതാകയേക്കാൾ ഉയർന്നതോ അതിൽ തുല്യമായോ സ്ഥാപിക്കുവാൻ പാടുള്ളതല്ല. ന്യൂസ് ഡെസ്ക്, CC Net. നിങ്ങളൊരു ബിസിനസ്സുകാരനാണോ? ബിസിനസ് മെച്ചപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്നയാളാണോ? നിങ്ങളുടെ ബിസിനസ് വിജയിപ്പിക്കാൻ ഇതാ ഒരു സുവർണ അവസരം. CC Net ചാനലിലൂടെ നിങ്ങളുടെ ബിസിനസ് നാടറിയട്ടെ. കുറഞ്ഞ നിരക്കിൽ കൂടുതൽ പേരിലേക്ക് പരസ്യങ്ങൾ നൽകാൻ വിളിക്കുക 8606561678. മലയോര മേഖലയിൽ ആദ്യമായി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് സമ്പൂർണ്ണ HUIDയിലേക്ക്, ISO BIS അംഗീകാരങ്ങളോടൊപ്പം 100% ആഭരണങ്ങളും ഹോൾമാർക്ക് ചെയ്ത മലയോര മേഖലയിലെ ആദ്യ ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ഇപ്പോൾ കാൽനൂറ്റാണ്ടിന്റെ വിശ്വസ്ത സേവനത്തിന്റെ പത്തരമാറ്റ തിളക്കത്തോടെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തം പണിശാലയിൽ നിർമ്മിച്ച് ഇടനിലക്കാരില്ലാതെ നിങ്ങളിലേക്ക്. ഒപ്പം ഡയമണ്ട് ആഭരണങ്ങളുടെ കണ്ണഞ്ചും കളക്ഷനുമായി ഇവ ഡയമണ്ട്സ്. പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, ചെറുപുഴ, ആലക്കോട്, പാടിയൂട്ടുചാൽ, ഹോൾസെയിൽ ഡിവിഷൻ, തൃശൂർ.